അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും അറമത്തുള്ള അസലാമലൈക്കും കൈഫൽഹാൽ അലഹമില്ല അപ്പോൾ ഞാനിങ്ങനെ എന്താ അറിയോ ആ സാധാരണ നമ്മൾ എക്സൈസ എന്ന് പറയില്ലേ അല്ലേ നിങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ എക്സസൈസ് ചെയ്യേണ്ടത് ഇങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ കാട്ടണില്ലേ ആ ഞാനും അങ്ങനെ ഒന്ന് കാട്ടിയതാ ഇങ്ങൾക്കും കാട്ടിക്കൂടെ അങ്ങനെ ഒന്ന് നിങ്ങൾക്കും കാട്ടിക്കൂടെ നമ്മൾ ചോറ് തിന്നുന്ന കൈയില്ലേ ചോറ് തിന്നുന്ന കയ്യെ ആ അതാദ്യം പൊന്തിക്കണം കേട്ടോ പിന്നെ മറ്റേ കൈ പിന്നെ രണ്ട് കൈയും താഴ്ത്തണം എപ്പോഴാന്നറിയോ ഞാനിങ്ങനെ എണ്ണു വൺ ടു ത്രീ എന്ന് പറയില്ലേ അതേപോലെ പക്ഷെ ഞാൻ എണ്ണുന്നത് അറബിയിലായിരിക്കും ഞാൻ പറയും പോലെ നിങ്ങൾ പറയും ചെയ്യണം പൊന്തിക്കും ചെയ്യണം കേട്ടോ റെഡി അല്ലേ എല്ലാവരും റെഡി അല്ലേ എന്നാണീച്ചി എല്ലാവരും എഴുന്നേറ്റ് നിൽക്ക് എഴുന്നേറ്റ് നിൽക്കുക ആ നേരെ നിൽക്കുക ആ ശരി ഞാൻ പറയട്ടെ വാഹിദുൻ ഉറക്കെ പറയും വാഹിദുൻ ഇസ്നാനി ഇസ്നാനി ഏ ശരിക്കും പറയാം ഇസ്നാനി സലാസത്തുൻ സലാസത്തുൻ ഒന്നുകൂടി ആക്കുക ഒന്നുകൂടി ആക്കട്ടെ അതേപോലെ കേട്ടി കേട്ടോ വാഹിദുൻ സലാസത്തുൻ മാഷാ മാഷാ ശരി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോയാലോ നാൾ നമ്മളെടുത്തിൽ അതിൻ്റെ ബാക്കി പറയട്ടെ ഞാൻ െല്ലാവരും കേട്ടോട്ടോ പറയാൻ പോവുകയാണ് അന്ന് നമ്മൾ എന്തൊക്കെയോ പഠിച്ചല്ലോ ആ എന്തായിരുന്നു നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ എന്ത് പറയണമെന്നാണ് പറഞ്ഞത് അല്ലേ ഇങ്ങനെ ഇങ്ങനെ എണ്ണി പറയണമെന്ന് പറഞ്ഞിട്ടില്ലേ അല്ലേ അബ് പിന്നെ ഉമ്മ പിന്നെ ഏതായിരുന്നു ആഹ് പിന്നെ ഉഹത്ത് ഇങ്ങനെ പറയണമെന്നല്ലേ പറഞ്ഞിരുന്നത് അല്ലേ ശരി ഞാൻ നിങ്ങൾക്ക് ഒരു മരത്തിൻ്റെ ചിത്രം കാണിച്ചു തരട്ടെ കാണിച്ചു തരട്ടെ ഇതാ നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ ആ ചിത്രത്തെ നോക്കി കണ്ട ആ ചിത്രത്തിൽ ആ ചിത്രത്തിൽ ഏറ്റവും മേലുള്ളതാരാ ഏറ്റവും മേലുള്ളത് അതാരാണ് ഏറ്റവും മേലുള്ളത് ആ അതാണ് ആബ് ആരാണ് ഉറക്കെ പറയും ആബ് ശരി അതിൻ്റെ താഴെ അപ്പുറത്ത് അപ്പുറത്തുള്ള താരാണ് അതിൻ്റെ താഴെ ആ അതാരാണ് ആ ഉറക്കെ പറ ഉമ്മ അല്ലേ അതാണ് ഉമ്മ അല്ലേ അതാണ് ഉമ്മ പിന്നെ അതിൻ്റെ ഇപ്പുറത്തുള്ളതാരാ ഇപ്പുറത്തുള്ളത് അതാരാണ് ഊഹത്ത് എന്താണ് ഊഹത്ത് ആ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ ശരി താഴുണ്ട് താഴുണ്ട് അതാരാ അതാരാ നമ്മൾ പറഞ്ഞത് നമ്മൾ വലിയൊരു ചിത്രം കണ്ടപ്പോൾ പറഞ്ഞില്ലേ ചെടി വെക്കുന്ന ഒരാളുണ്ട് പറഞ്ഞില്ലേ ആ തന്നെ ആഹ് എന്താണ് ആഹ് ശരി അവിടെ ഉമ്മുണ്ട് അബ് ഉണ്ട് ഊഹത്ത് ഉണ്ട് അഹ് ഉണ്ട് അല്ലേ ഇതൊക്കെ ആരുടേതാണ് നമ്മൾ ഒരു കൊച്ചു സുന്ദരി ഉണ്ടായിരുന്നില്ലേ ആ സുന്ദരി കുട്ടിയുടെ ചിത്രമാണ് അവിടെ താഴെ കണ്ടോ താഴെ ഏറ്റവും താഴെ അല്ലേ ആ അതാ സുന്ദരി കുട്ടിയാണ് ആ അവളെ നമുക്ക് എന്ത് പറയാറിയോ ബിന്ദു എന്ന് പറയട്ടോ ബിന്ത് ബിന്ത് അപ്പൊ ആരൊക്കെയാണ് ഒന്നുകൂടി പറഞ്ഞ അബ് ഉമ്മ പുതിയത് പുതിയത് പഠിച്ചു ആ ആ കൊച്ചു മുടിക്ക് കുട്ടിക്ക് ബിന്ത് എന്താണ് ബിന്ത് അല്ലേ ബിന്ത് അപ്പം അഞ്ചാളുകളുടെ പേര് നമ്മൾ പഠിച്ചു അല്ലേ അഞ്ചാളുകളുടെ പേര് നമ്മൾ പഠിച്ചു ശരി കൂട്ടുകാരെ അല്ലേ നമുക്ക് വരെ കുറിച്ചിട്ടൊരു പാട്ട് പാടിയാലോ നിങ്ങൾക്ക് ഉമ്മാന ഇഷ്ടമല്ലേ ഉപ്പാനിഷ്ടല്ലേ പിന്നെ താത്താനെ കാക്കാനൊക്കെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ വല്യപ്പാൻ ഇഷ്ടമുണ്ടോ വല്യുപ്പാൻ ജദ്ദെന്നാ പറയാലോ നമുക്ക് പിന്നീട് പഠിക്കാം ജദ്ദെന്നാ പറയാം ജത്തത്തു എന്നാ വലിയ പറയാം അത് നമുക്ക് പിന്നെ പഠിക്കാം കേട്ടോ നിങ്ങളെല്ലോം കൂടി ഇപ്പോൾ പഠിച്ചു വെക്കണ്ട കേട്ടോ ശരി അവരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ അല്ലേ അവരെക്കുറിച്ച് നമുക്കൊരു പാട്ട് പാടിയാലോ ഒരു പാട്ട് പാടാംല്ലേ ഞാനൊന്ന് ഞാനൊന്ന് ചൊല്ലിത്തരാ ഉമ്മീ വ അബിദാ സ്ക്രീനിൽ വന്നിട്ടുണ്ട് ഉമ്മീ വ അബി വഹുമാ പിന്നെ പിന്നെ അതിൻ്റെ താഴെ അമൽ ജദ്ദത്തു ഫലഹാദീറുറ ഫലഹാ ജിദ്ദീ ആ വരിയാണ് കേട്ടോ അത് ഞാനൊന്ന് പാടിത്തരത്തെ امي وابي وهما عزي أمي جدي لهما حبي اما الجده فلها ودي خير الاسرة അല്ലേ നമുക്കൊരു കാര്യം ചെയ്താലോ ഈ പാട്ടൊന്നും നന്നായിട്ട് കേട്ടാലോ അല്ലേ നന്നായിട്ട് പാടാൻ പറ്റുന്ന ഒരാൾ പാടിയാലോ ആ കോഴിക്കോട് ഭാഗത്തുള്ള കോഴിക്കോട് ഭാഗത്തുള്ള ഒരു സൈഫുത കട്ടിപ്പാറ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളുണ്ട് കേട്ടോ നമുക്ക്

أمي جدي لهما حبي أمي وأبي وهما عزي أمي جدي لهما حبي أما الجدة فلها ودي خير الأسرة فلها جدي أمي وأبي وهما عزي أمي جدي ഹായ് ഹായ് എന്ത് രസല്ലേ നല്ല ഭംഗി ഉണ്ടായിരുന്നു അല്ലേ പാട്ട് പാടാൻ അല്ലേ നല്ല രീതിയിൽ പാടുവേ തന്നല്ലേ അല്ലേ നമുക്ക് നന്ദി പറയണ്ടേ അല്ലേ സൈഫുല്ല കട്ടിപ്പാറയോടെ നമുക്ക് നന്ദി പറയണ്ടേ ഷുക്കറല്ലേക്കാ താങ്ക്സ് അല്ലേ അത് മാത്രമല്ല കേട്ടോ ഈ സൈഫുല്ല കട്ടിപ്പാറ അല്ലെ എപ്പോൾ പാട്ട് പാടിയത് അദ്ദേഹത്തിൻ്റെ ഊഹത്തൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് ഒത്തുമാരുണ്ട് നന്നായിട്ട് പാട്ട് പാടണം കേട്ടോ അല്ലേ ഒരു വലിയ ഉസ്താദിൻ്റെ കുട്ടികളാണ് അവർ അല്ലേ അവരൊക്കെ പാട്ട് പാടാൻ വരുന്നുണ്ട് ഇൻഷാൽ അവരുടെയൊക്കെ പാട്ട് നമുക്ക് കേൾക്കണം അല്ലേ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം എന്നറിയോ ആ ഈ പാട്ട് നന്നായിട്ട് ഉമ്മാനോടൊന്ന് പാടിത്തരാൻ പറോ എന്നിട്ട് കേൾക്കുക നിങ്ങളതിങ്ങനെ കേൾക്കുക കേട്ടോ ഉമ്മാനോട് പറയണം യാ ഉമ്മീ ആ ഉമ്മീ പാട്ടു പാടിക്കൊണ്ടാ പാട്ടു പാടിക്കൊണ്ടാൽ പറയണം കേട്ടോ ശരി അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്തിയാലോ അല്ലേ അവർക്ക് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം കുറച്ചും കൂടിയൊക്കെ ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം നമുക്ക് എഴുത്തും പഠിക്കണ്ടേ അല്ലേ അതും പഠിക്കണം അല്ലേ പിന്നെ നമുക്ക് കുറേ ചിത്രങ്ങളുടെ പേര് കിട്ടണം അപ്പോൾ അതൊക്കെ ആയിട്ട് ഉസ്താദ് അടുത്ത ക്ലാസ്സിൽ വരാം അതുവരെയൊക്കെ പറയും ഉറക്കെ പറയും മ അസലാമ അസ്സലാമലൈക്കും